അതങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരുന്നതാണ്. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ പൊങ്ങി വരും. ഹായ്, അസ്സലാമു അലൈക്കും മേരി പ്യാരി വീവേഴ്സ് കോ പ്യാർ ബരാ സലാം. ആജ് മേ ലേക്കർ ആയാ ഹും ഏക ഐസ ഡിഷ് വോ ഹൈ പ്രോട്ടീൻ റിച്ച് ഹേ വോ ഭീ ആപ്കോ ഡിന്നർ പേ യാ ബ്രേക്ക്ഫാസ്റ്റ് പേ ട്രൈ കർ സക്തി. ഇൻട്രോ കണ്ടിട്ടാരും ഞെട്ടണ്ട, കാരണം ഞാനിന്നൊരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും പാകിസ്ഥാനി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരതിലൊന്നൊന്ന് ഒരു ഇൻട്രോ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇൻഷാല്ലാ നമുക്ക് റെസിപ്പി നോക്കാം, ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കാന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് ഞാൻ റാഗി പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നോർമൽ പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ എടുക്കുക കേട്ടോ. അല്ലാണ്ട് മെഷർമെൻറ്റ് കപ്പ് ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവ് തന്നെ ബാക്കിയുള്ളതും കൂടെ ചേർക്കുക. അത് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റാഗിപ്പൊടി തന്നെയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ചൂടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച ആ ഒരു പോയിന്റിലെത്തുന്ന വെള്ളമില്ലേ, അതന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സാധാ നോർമൽ വാട്ടർ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരും. അപ്പം അവർക്ക് കട്ടയൊന്നുമില്ലാണ്ട് നന്നായി തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കേട്ടോ. അതായത് നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പാകമില്ല ആ പാകത്തിൽ. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടാണ്. ഈ തേങ്ങ ഞാനിവിടെ ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചായിരുന്നു. തേങ്ങ ഓപ്ഷനാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു അപ്പത്തിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് നമ്മളിതിലേക്കൊരു കറി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ കറിക്കുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസുള്ള സവാള, 2 പച്ചമുളക്, 1/2 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം ക്യാരറ്റ് ചെറിയൊരു കഷ്ണം മതി കേട്ടോ. ഇതിൻ്റെ ഒരു 1/2 മതി. ഇഞ്ചി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ കറി റെഡിയാക്കി എടുക്കാം. വീട്ടിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള എല്ലാം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ അതിൻ്റെ ഒരു 1/2 എടുത്തിട്ടുള്ളൂ. ഇഞ്ചി ക്യാരറ്റൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഫസ്റ്റ് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ക്യാരറ്റും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് റെഡിയായി വയ്ക്കാം. അതപ്പോൾ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു സമയത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളി ചെറിയൊരു 1/2 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് ചേർക്കുക, അല്ലെങ്കിൽ 1/2 മതി. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണാണ്, 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
ചേച്ചി റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് മല്ലിപ്പൊടിൻ്റെ ആ ഒരു പച്ചച്ചുവൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ തേങ്ങ അരച്ചെടുത്താണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല, അധികം വേണ്ട കേട്ടോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി, നമ്മൾ പച്ചമുളക് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് തിളക്കാൻ തുടങ്ങി. തേങ്ങ ചേർത്തെടുത്ത കറികളൊന്നും അധികം സമയം ഇങ്ങനെ വെട്ടി തിളക്കിയിരുന്നു കേട്ടോ. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക്, അതിപ്പോൾ ഞാനിതാ രണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്താണ്, അത് ഞാൻ ഓഫാക്കി എടുത്താണ്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു ഡിസൈനൊക്കെ ആക്കി എടുത്താ കേട്ടോ, നിങ്ങളിങ്ങനെ ഓഫാക്കി എടുത്താൽ മതി. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതാ, കുറച്ച് മല്ലിയിലയും കൂടെ കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് ഒഴിച്ച് കൊടുക്കുക. അധികം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഭാഗം റെഡി ആയി വന്ന് നമ്മളതിലേക്ക് കുറച്ചൊരു ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കണ്ടു അതങ്ങനെ രണ്ട് മൂന്ന് തവണ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരുന്നത് കാണാം. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ പൊങ്ങി വരും. ഈ സമയത്ത് നമുക്ക് ഇത് പാനത്തിൽ മാറ്റും. നമുക്ക് മുഴുവൻ മാവും ചുട്ടെടുക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള മില്ലറ്റ് ദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയണ മാതിരി തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഒപ്പം തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പം ഹുദാഫിസ്.